വെൽക്കം ബാക്ക് അനിമേഷൻ ലവേഴ്സ്. ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്റെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് അവധി കാണാൻ പറ്റൂ. പിന്നെ ഇപ്പോൾ ഇട്ടിരിക്കുന്ന എല്ലാ അപ്ഡേറ്റും, അതായത് ഡ്രസ്സ്, ഷോള്, ലിപ്സ്റ്റിക്, എല്ലാ കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ലിപ്സ്റ്റിക്ക് നല്ല കിടിലൻ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഫെയർ, മീഡിയം, ഡീപ്സ് എല്ലാ സ്കിൻ ടോണിനും മാച്ച് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇത് ഒരു ഹോൾ വീഡിയോ ആണ്. ഹോൾ വീഡിയോ എന്ന് പറഞ്ഞാല് ഓർണമെന്റ്സ് ഉണ്ട്, സോറി ഓർണമെന്റ്സ് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ പറയാമോ, ആഭരണങ്ങൾ എന്തായാലും, ആക്സസറീസ് ഉണ്ട്, പിന്നെ എന്താണ് മേക്കപ്പ് ഉണ്ട്, അങ്ങനെ പിന്നെ മേക്കപ്പും ആക്സസറീസ്, അങ്ങനെ രണ്ട് ഹോളാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഞാൻ കുറച്ച് മിന്ത്ര, കുറച്ച് പർപ്പിൾ, കുറച്ച് എന്താണ് നമ്മുടെ നൈക്ക, പിന്നെ FBB, അങ്ങനെ കുറച്ച് ഒന്ന് രണ്ട് സ്ഥലത്തു നിന്ന് വാങ്ങിച്ചൊരു ഹോളായിട്ടാണ് ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്താ കാണേണ്ടത്, നമുക്ക് മേക്കപ്പ് കാണാം അല്ലെ. ആദ്യം എന്റെ ഒരു ഫേവറേറ്റ് ഏരിയ ആണ് മേക്കപ്പ്. അപ്പൊ നമുക്ക് മേക്കപ്പിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ ഇന്ന് കാണിക്കുന്ന ഈ വീഡിയോയില് പർപ്പിൾ ഡോട്ട് കോമിൽ നിന്ന് ഓർഡർ ചെയ്ത കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്. അപ്പൊ പർപ്പിൾ ഡോട്ട് കോമില് നല്ല രീതിയിൽ സെയിൽ നടക്കുന്നുണ്ട്, ഓഫർ ഉണ്ട്. അപ്പൊ നിങ്ങളിപ്പോ ഏതെങ്കിലും നേരത്തെ കണ്ട് പ്രോഡക്ട്സ് വാങ്ങിക്കാൻ വെച്ചിരിക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിലും, നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ടൈമാണിത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഞാനിപ്പോ കാണിക്കുന്ന ഓരോ പ്രോഡക്ട്സിനും കുറച്ചൊക്കെ ഓഫറുള്ള ടൈമാണ്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിലും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വാങ്ങിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ പ്രോഡക്റ്റ് ആണ് അല്ലെ. ആദ്യത്തെ പ്രോഡക്റ്റ് ഞാൻ ഇപ്പൊ കണ്ണിൽ എഴുതിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്, അടിപൊളി പ്രോഡക്റ്റ് ആണ്. എന്തായാലും നിങ്ങൾ നല്ലൊരു കാജലാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാജലാണിത്. വേറെ ഒന്നുമല്ല, പ്ലമിന്റെ ഒരു കാജൽ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിസർവേറ്റീവ് ഫ്രീ ആണ്, പിന്നെ എന്താണ് വൈറ്റമിൻ ഇ എൻറിച്ച്ഡ് ആണ്, പാരബൻ ഫ്രീ ആണ്. എനിക്ക് നിങ്ങൾ കണ്ടിലൊന്ന് എഴുതി നോക്ക്, ഈവൻ ഞാൻ കോൺടാക്ട് ലെൻസ് വെച്ചിട്ട് എഴുതിയിട്ടും കൂടി അടിപൊളിയാണ്, ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, പിന്നെ ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട, ഇതില് ഒരു ഷാർപ്നർ ഉണ്ട്. ഷാർപ്നറിൽ അവർ എഴുതിയിരിക്കുന്നത് ഡേർട്ടി ഷാർപ്നർ ഡോണ്ട് വർക്ക് എന്നാണ്. ഇത് ഡേർട്ടി അല്ലാത്ത ഷാർപ്നർ ആണ്. ക്ലോസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന്. അല്ലോ, ആ ഷാർപ്നർ ഷാർപ്പൺ ചെയ്യുന്ന ഈ ഒരു പോർഷൻ കണ്ട, ഇതിന്റെ ഉള്ളിൽ കൂടി ഇട്ടാണ് നമ്മൾ ഷാർപ്പൺ ചെയ്യണത്. അത് നമുക്കിങ്ങനെ അടച്ച് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഷാർപ്നർ ആണ്. കണ്ട, ഷാർപ്നർ വേറെ കിടിലനായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ആ ഒരു എന്താ പറയണത്, നല്ല ഡാർക്ക് ആണ്, നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഷാർപ്നറിന് വരെ ഒരു. അടുത്തത് ഈ ഒരു പ്രോഡക്റ്റ് ആണ്. ഈ ഒരു പ്രോഡക്റ്റ് ലാക്മെ അബ്സല്യൂട്ടിന്റെ സ്കിൻ നാച്ചുറൽ മൂസ് ആണ്. കണ്ടോ, ഇനി ഞാൻ ഇതിങ്ങനെ എടുത്ത് കാണിച്ചു തരാം, നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇത് പുതിയ പ്രോഡക്റ്റ് ഒന്നുമല്ല, കുറച്ച് നാളായി ഇറങ്ങിയിട്ട്. പക്ഷെ ഇതിന്റെ ടെക്സ്ചറും ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ തുറന്നു കഴിയുമ്പോഴേക്കും കണ്ടോ നിലത്ത് പോയി, പക്ഷെ ഞാൻ നിലത്ത് അധികം വീണത് മുകളിൽ നിന്ന് ഞാൻ എടുത്തു കേട്ടോ. നല്ല ഇതടച്ചു വെക്കട്ടെ. ഇതൊരു മൂസ് ആണ്. മൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കും കണ്ടോ, നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. എനിക്ക് പക്ഷെ ഇത് ഓയിലി സ്കിൻകാർക്ക് അത്ര അങ്ങ് മാച്ച് ചെയ്യില്ല. ഒരു നാച്ചുറൽ, സോറി, നോർമൽ സ്കിൻ ടോൺകാർക്കും പിന്നെ ഇച്ചിരി ഡ്രൈ ആയിട്ടുള്ളവർക്ക് നന്നായിട്ട് മോയ്സ്ചറൈസർ ചെയ്തതിന് ശേഷം ഇടാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. എന്തായാലും ഇത് വെച്ചിട്ട് ഞാനൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് ഞാൻ രണ്ടാമത്തെ ബോട്ടിലാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്യുന്നത്. ഇത് ആദ്യത്തെ ബോട്ടിൽ എന്റെ അമ്മ കൊണ്ടുപോയി. ഞാനിത് നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു, അരോമ മാജിക്കിന്റെ അൺഡ്രൈ ക്രീം. എന്താ നിങ്ങൾ ഇത്, നിങ്ങൾക്കൊരു അൺഡ്രൈ പ്രോബ്ലംസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും ഇറിറ്റേഷൻ അല്ലെങ്കിൽ പഫ്നെസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു അൺഡ്രൈ ജെല്ല്. ആ ഒരു ഡാർക്ക് സർക്കിൾ പോകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്ര 100% ഉറപ്പില്ല. കാരണം അത് നമ്മളുടെ ആ ഒരു എന്താ പറയണ്ട, നമ്മളുടെ ആ ഒരു ജീവിത ശൈലിയും കൂടിയാണ് ഡാർക്ക് സർക്കിളിന് കാരണമാകുന്നത്. അത് കാണിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ട് ഇനി ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ അത് ഒക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾ ഈ ഒരു അൺഡ്രൈ ജെല്ലും കൂടി ട്രൈ ചെയ്യുകയാണെങ്കിൽ സൂപ്പർ ആണ്. നിങ്ങൾ ഫസ്റ്റ് ടൈം ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഒരു സൂത്ത്നെസ്, നിങ്ങൾക്ക് കണ്ണിന് ചുറ്റും നല്ലൊരു സുഖം കിട്ടുന്ന ഒരു ഒരു അൺഡ്രൈ ജെല്ലാണിത്. അടുത്തത് ഒരു കോമ്പാക്ട് ആണ്. ഇത് പർപ്പിളിന്റെ ഒരു കോമ്പാക്ട് ആണ് കേട്ടോ. ഇത് പർപ്പിളിന്റെയില് ഇത് ഷെയ്ഡ് നമ്പർ 4 ആണ്. എനിക്കൊരു ഇച്ചിരി ഇച്ചിരി എന്താണ് ഡീപ് സ്കിൻ ടോൺ, ഡീപ്പ് ആണ് ഈ ഒരു കളറ്. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളൊരു ഡീപ് സ്കിൻ, ഇച്ചിരി കൂടി ഒരു മീഡിയം ടു ഡീപ് സ്കിൻ ടോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പാക്ട് ആണിത്. അത്യാവശ്യം നല്ല ഫൈൻലി മിൽഡ് ആയിട്ടുള്ള പൗഡർ ആണിത്. ഓക്കെ, ഉണ്ടോ
പിന്നെ അധികം പ്രൈസ്ഡും അല്ല. എല്ലാത്തിന്റെയും പ്രൈസും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടേഴ്സ് ബിഗിനർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്റെ രണ്ടാമത്തെ കുപ്പിയാണ്. കാരണം ഞാൻ ജിമ്മി പോകുമ്പോൾ ഒരുപാട് യൂസ് ചെയ്തിട്ട് ശരിക്കും നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്ത ഒരു സ്മെല്ലുള്ള ഒരു ബോഡി ഡിയോഡറൈസർ ആണിത്. നിവിയയുടെ ഫ്രഷ് റോസ് ആൻഡ് കെയർ എന്ന് പറയുന്ന ഒരു ബോഡി ഡിയോഡറൈസർ ആണ് ഇത്. നല്ല എന്താ പറയുക, നല്ലൊരു സൂതിങ് ആയിട്ടുള്ള സ്മെല്ലാണ്. അത് മാത്രമല്ല അത്യാവശ്യം നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. പ്രോ വിറ്റമിൻ ബി ഫൈവ് ഉണ്ടെന്നൊക്കെ പറയുന്നു, പക്ഷേ അത് എനിക്കറിയില്ല. ഓക്കെ, ഇതിന്റെ ഒരു ശരിക്കും ഒരു സ്മെല്ല് എന്ന് പറയുന്നത് ഒരു റോസ്, ഫ്രഷ് റോസിന്റെ ഒരു സ്മെല്ലാണ് ഈ ഒരു നിവിയയുടെ ഈ ഒരു പ്രോഡക്റ്റ്. അടുത്തത് ഒരു എല്ലെഗേളിന്റെ ഫൗണ്ടേഷൻ ആണ്. ഞാൻ കുറെ നാളായി എല്ലെഗേളിന്റെ ഫൗണ്ടേഷൻ, നിങ്ങളുടെ സ്കിൻ ടോണിന് പറ്റുന്ന ഒരു ഫൗണ്ടേഷൻ, ഇപ്പോൾ നോർമലി ഡീപ് സ്കിൻ ടോണിന് ഫൗണ്ടേഷൻ കിട്ടാൻ പാടാണ്. പക്ഷെ എല്ലെഗേളിന്റെ ഈ ഒരു റേഞ്ചില് നല്ല അടിപൊളി, എല്ലാവർക്കും പറ്റുന്ന റേഞ്ചിലുള്ള, ഷെയ്ഡ് റേഞ്ചിലുള്ള ഫൗണ്ടേഷൻ ഉണ്ട്. ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ വെച്ചിട്ട് ഞാനൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ഞാൻ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് അത്യാവശ്യം ഒരു മീഡിയം രീതിയിൽ കവർ ചെയ്യുന്നുണ്ട് ഈ ഒരു ഫൗണ്ടേഷൻ. പിന്നെ ഇച്ചിരി കൂടി ഒരു ലൂമിനസ് ആണ്, നന്നായിട്ട് ഒരു ഗ്ലോ കിട്ടുന്ന ഒരു ഫൗണ്ടേഷൻ ആണിത്. ഓക്കെ, ഇതൊരു എന്താ പറയുക, നല്ല ലിക്വിഡി കൺസിസ്റ്റൻസി ആണ്. കണ്ടാ, നന്നായിട്ട് ബ്ലെൻഡ് ആവും. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനത് ട്രൈ ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രോഡക്റ്റ്. പിന്നെ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ കുറച്ച് പ്രോഡക്റ്റ് മതി, അധികം ആകുമ്പോഴാണ് നമുക്ക് ആ ഒരു എന്താ പറയുക, എന്തോ ഒരു ഇട്ട ഫീലിംഗ്. പക്ഷേ ഇത് കുറച്ച് നേരമ്പേക്കും നന്നായിട്ട് ഇത് അബ്സോർബ് ആകും, നല്ല കിടിലൻ ആവുന്നുണ്ട് കേട്ടോ. ഇത് നല്ല ഗ്ലാസ് ബോട്ടിൽ ആണ്. ഇത് HD ഫൗണ്ടേഷൻ ആണ്, ഹൈ ഡെഫിനിഷൻ ഫൗണ്ടേഷൻ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നത് എനിക്ക് തോന്നുന്നു വേറെ ഈ റേഞ്ചിൽ നമുക്ക് HD ഫൗണ്ടേഷൻ കിട്ടില്ല. പിന്നെ ഇത് കേട്ടോ, നന്നായിട്ട് ഒരു ഗ്ലോവി ഡ്യൂവി ഫിനിഷ് ഫൗണ്ടേഷൻ ആണ് കേട്ടോ ഈ ഒരു എല്ലെഗേളിന്റെ ഫൗണ്ടേഷൻ. അത് മാത്രമല്ല ഷെയ്ഡ് റേഞ്ച് നിങ്ങൾ ഡെഫിനറ്റ്ലി, നിങ്ങൾ എന്തായാലും ഏത് നിങ്ങൾക്ക് ഏത് ഷെയ്ഡ് ആണെങ്കിലും നിങ്ങൾക്ക് ഒരു ഷെയ്ഡ് ഈ ഒരു ഫൗണ്ടേഷനിൽ നിങ്ങൾക്ക് ഷെയ്ഡ് റേഞ്ച് കിട്ടും. ഓക്കെ, അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം എന്റെ ഒരു സബ്സ്ക്രൈബർ വന്നപ്പോൾ ഞാൻ ഇതിന്റെ ഷെയ്ഡ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തായിരുന്നു. ആൾക്ക് പെർഫെക്റ്റ് ഷെയ്ഡ് ആണ്, ആൾ ഇത്തിരി നല്ല ഡീപ് ആയിട്ടുള്ള സ്കിൻ ടോൺ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് ട്രൈ ചെയ്യാം. അടുത്തത് ഒരു ഐ ഷാഡോ പാലറ്റ് ആണ്. നിങ്ങൾ ഒരു സ്റ്റാർട്ടർ അല്ലെങ്കിൽ ഒരു ബിഗിനർ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് ഇട്ട് നോക്കാം, അല്ലെങ്കിൽ ട്രൈ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഐ ഷാഡോ പാലറ്റ് ആണ്. മിക്കവരും വിചാരിക്കും ഐ ഷാഡോ എന്തിനാണെന്നുള്ളത്. പക്ഷെ ഒരു ഗോൾഡൻ കളർ, ഒരു ബ്രോൺസ് കളർ ഐ ഷാഡോ ഇട്ടിട്ട് നമ്മളൊന്ന് കണ്ണു ചെയ്താണെങ്കിൽ അതിന്റെ ഒരു ഡിഫറൻസ് വേറെയാണ്. എസ്പെഷ്യലി നിങ്ങളൊരു വെഡിങ് അങ്ങനെ ആയിട്ട് പോവാണെങ്കിൽ, ഇപ്പൊ ഓണം സെലിബ്രേഷൻ ഒക്കെ വരാൻ പോവാണ്, ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ കണ്ണിന് മുകളിലിടുകയാണെങ്കിൽ കുറച്ചുകൂടി കണ്ണ് നല്ലതായിട്ട് എടുത്തു നിൽക്കും, അല്ലെങ്കിൽ കണ്ണിന് ഒരു ജീവൻ കൊടുക്കുന്ന ഒരു കളറാണ് ഗോൾഡൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഷെയ്ഡ് റേഞ്ച്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു ഐ ഷാഡോ പാലറ്റ് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇതിന്റെ ഷെയ്ഡ് റേഞ്ച് ഞാൻ കാണിച്ചു തരാം. ഇതിന് നല്ലൊരു ഗോൾഡൻ ഉണ്ട്, ചെറിയൊരു ബ്രോൺസ് ഉണ്ട്. കണ്ടോ, നോക്കൂ, കണ്ടോ ഈ ഒരു ഗോൾഡൻ ഉണ്ടോ, നല്ല എന്താ പറയണത്. ഞാൻ എന്താ ഇവിടെ 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 സ്വാച്ച് ചെയ്ത് കാണിച്ചാൽ കണ്ടോ, നല്ലൊരു ഗോൾഡ് ആണിത്. പിന്നെ ഉള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ എന്ന് പറയണത് ദാ ഈ ബ്രോൺസ് കളറാണ്. അത് ഞാൻ എന്താ ഇപ്പത്ത് സ്വാച്ച് ചെയ്യാം. കണ്ടോ, അപ്പൊ നിങ്ങക്ക് ഈ ഒരു രണ്ട് ഷെയ്ഡ് ഉണ്ടെങ്കിൽ നിങ്ങക്ക് അത് എനിക്ക് തോന്നുന്നു ഏതൊരു സ്കിൻ കളർ ടോൺ കാർക്കും നന്നായിട്ട് മാച്ച് ചെയ്യുന്ന രണ്ട് ഷെയ്ഡ് ഉണ്ടെങ്കിൽ. പിന്നെ നിങ്ങക്ക് പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ ദാ ഇവിടെ ഒരു നല്ലൊരു കളർ ഉണ്ട്. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു ഒരു ഒരു ചാരത്തിന്റെ ഒരു കളറാണിത്. ഞാൻ എന്താ ഇവിടെ സ്വാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ ഒരു നല്ല പേർപ്പിൾ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കളർ വെച്ച് പ്ലേ ചെയ്യാനാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഗോൾഡ് പേർപ്പിൾ ഒക്കെ ചെയ്യാനാണെങ്കിൽ ഈ ഒരു പർപ്പിളും നന്നായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല കളർ പേ ഓഫ് ഉണ്ട്, അത്യാവശ്യം നല്ല പ്രൈസും കുഴപ്പമില്ലാത്ത പ്രൈസ് ആണ്. അപ്പൊ നിങ്ങളിത് ചെക്ക് ചെയ്യാം കേട്ടോ. ഇതിനൊരു നാല് ടൈപ്പ് ഓഫ് കളേഴ്സ് ഉണ്ട്, അതായത് നാല് പാലറ്റ് ഉണ്ട്. നാല് പാലറ്റ്സ് ആണ് കളേഴ്സ് ആണ് ഉള്ളത്. വേറെ ഒന്ന് എന്റെ കയ്യിലുള്ളത് ഞാൻ കാണിച്ചു തരാം, അതും ഏകദേശം ഇതേ കളേഴ്സ് ആണ്. പക്ഷെ ഒരു എക്സ്ട്രാ ഉള്ളത് ഈ ഒരു കണ്ട ഈ ഒരു എന്താ പറയണേ, ഇതിനെ ഒരു പീച്ച് കളറാണ്. ഈ ഒരു പീച്ച് ഉള്ളതുകൊണ്ടാണ് ഞാനത് ഓർഡർ ചെയ്തത് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഇതൊരു ഫെയർ സ്കിൻ ടോണ് നന്നായിട്ട് നമുക്കൊരു വെഡിങ് ക്രിസ്ത്യൻ വെഡിങ്ങിനോ അല്ലെങ്കിൽ ഏതൊരു ഇതിനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളറാണിത്. ഓക്കെ, നിങ്ങൾ ഈ ഇതിനൊരു 3-4 ഷെയ്ഡ്സ് ഉണ്ട്. അപ്പൊ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം കേട്ടോ, അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാനാണെങ്കിലും. ഇനി അടുത്തത് ഒരു ഹൈലൈറ്റർ ആണ്. ഇത് സിവാന കളേഴ്സ്, ഇതെന്റെ രണ്ടാമത്തെ ബോട്ടിലാണ്. ആദ്യം ഞാനിത് ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഇതിപ്പോ ഞാൻ പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചതാണ്. സിവാന കളേഴ്സിന്റെ ഈ ഒരു ഹൈലൈറ്റർ
എനിക്ക് തോന്നുന്നു ശരിക്കും സിവാന കളേഴ്സ് ശരിക്കും ഒരു നമ്മുടെ മാർക്കറ്റിലേക്ക് ഒരു ട്രെൻഡ് ആയിട്ട് വന്നത് ഈ ഒരു ഹൈലൈറ്റർ കൊണ്ടാണ്. കാരണം ഇത് എനിക്ക് തോന്നുന്നു ബോബി ബ്രൗണിന്റെ ശരിക്കും ഒരു ഡ്യൂപ്പായിട്ട് പലരും പറഞ്ഞിട്ടുള്ള ഒരു ഹൈലൈറ്റർ ആണിത്. ഇതിൽ തന്നെ 4 ഷെയ്ഡ് റേഞ്ച് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു റിവ്യൂ കിട്ടിയിട്ടുള്ള ഒരു ഷെയ്ഡാണിത്, 01 എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡ്. നിങ്ങളിപ്പോ ഇത് വാങ്ങിക്കുകയാണെങ്കിൽ ഇതാ നിങ്ങൾക്ക് കണ്ടോ, ഏത് നിങ്ങളിപ്പോ ഏത് സ്കിൻ ടോൺ ആണെങ്കിലും നിങ്ങൾക്ക് അത് ഹൈലൈറ്ററിന് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതാ ഇത് നോക്കൂ, എത്ര ഡീപ്പ്, ഏറ്റവും ഡീപ്പ് സ്കിൻ ടോണ് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇതാ ഈ ഒരു കളറ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഏത് ഡീപ്പ് സ്കിൻ ടോൺ ആണെങ്കിലും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിനനുസരിച്ചിട്ട് ഇതാ മുകളിലേക്ക് നിങ്ങൾക്ക് ഓരോരോ ഷെയ്ഡ്, ഇപ്പോ കുറച്ച് ഫെയർ ടു മീഡിയം, മീഡിയം ഇച്ചിരി ഡീപ്പ്, ടാൻ ഒരു ഇച്ചിരി കൂടി ഡീപ്പ് ആയിട്ടുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാലറ്റ് ആണ്. അത് അഫോർഡബിളുമാണ് ഈ ഒരു ഹൈലൈറ്റർ. ഓക്കെ, അടുത്തത് എന്റെ ഒരു ഫേവറേറ്റ് ആണ്, ഓൾ ടൈം ഫേവറേറ്റ്, എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പുള്ള വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ അപ്പോഴും ഇഷ്ടമാണെന്ന് പറഞ്ഞൊരു കാര്യമാണിത്. ബയോട്ടിൻ ആൻഡ് കൊളാജൻ ഷാംപൂ OGX-ന്റെ. ഇതൊരു ചെറിയ കുഞ്ഞു ഡബയാണിത്. ഇതിൽ എനിക്ക് തോന്നുന്നു 220 rupees എന്തോ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ അധികം കാശ് മുടക്കാതെ, മറ്റേ 725 ആണ് കാശ് മുടക്കണ്ട, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ചു നോക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു OGX-ന്റെ ബയോട്ടിൻ ആൻഡ് കൊളാജൻ ഷാംപൂ. ഇതിന്റെ പ്രത്യേകത ബയോട്ടിനുള്ളതാണ്. ബയോട്ടിൻ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ഫുൾ ഹെയർ നന്നായിട്ട് തിക്ക് ആൻഡ് ഫുൾ ആയിട്ട് തോന്നും. അത് മാത്രമല്ല, ഇതിൽ കൊളാജൻ ഉണ്ട്, ഹൈഡ്രോലൈസ്ഡ് വീറ്റ് പ്രോട്ടീൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഓരോ സ്ട്രാൻസും നമുക്ക് ശരിക്കും ഇച്ചിരി കൂടി കട്ടി തോന്നുന്ന ഒരു ഫീലിംഗ് നമുക്ക് എപ്പോഴും കിട്ടും. പിന്നെ ഇത് പാരബൻ ഫ്രീ, സൾഫേറ്റ് ഫ്രീ ഒക്കെയാണ്. 2 വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഞാൻ സൺ ബൊട്ടാണിക് ട്രൈ ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഒരു 6 മന്ത് ആയിട്ട്. അതും എനിക്ക് ഇഷ്ടമാണ്. ബട്ട് അഗെയിൻ ഞാനിപ്പോ ഇത് വീണ്ടും ഇത് വാങ്ങിച്ച് ഒരു കുഞ്ഞി ബോട്ടിൽ കണ്ടപ്പോ. ഓക്കെ, പിന്നെ ഇത് ട്രാവൽ ഫ്രണ്ട്ലി കൂടിയാണ്. അപ്പൊ അറിയാലോ ഞാൻ ഒരു ചെറിയ ട്രാവൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ വരുമ്പോ പറയാട്ടോ വിശേഷങ്ങള്. പക്ഷെ വലിയ പറയാം. അടുത്തത് വീണ്ടും ഒരു ഐ കെയർ പ്രോഡക്റ്റ് ആണ്. എനിക്കിപ്പോ ഭയങ്കരമായിട്ട് ഡാർക്ക് സർക്കിളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് നോക്കിയ ഒരു പ്രോഡക്റ്റ് ആണിത്. NYBay-യുടെ ഒരു അണ്ടർ ഐ സിറം ആണിത്, അണ്ടർ ഐ സിറം ആണ്. ഇതിൽ ഹൈലുറോണിക് ആസിഡ് ഉണ്ട്. അത് മാത്രവുമല്ല, ഇത് ശരിക്കും ഫൈൻ ലൈൻസ് നന്നായിട്ട് കുറയ്ക്കുന്നതും അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. പിന്നെ ഡാർക്ക് സർക്കിൾ കുറയ്ക്കുന്നതും ക്ലെയിം ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാനിപ്പോ ഒരു 4 days ഞാനിത് ഉപയോഗിക്കുന്നത്. ആസ് ഇഫ് നൗ എനിക്കിപ്പോ അത്യാവശ്യം ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ഒരു നല്ല രീതിയിൽ വരുന്നുണ്ട് എന്ന് തോന്നുന്ന പ്രോഡക്റ്റ് ആണ്. ബട്ട് എനിക്ക് തോന്നുന്നു ഒരു 4 weeks ഒക്കെ അറിയാതെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഹോൾ വീഡിയോ എന്ന രീതിയിൽ ഞാനിപ്പോ അതാ നിങ്ങൾക്കും കൂടി ഇത് ഷെയർ ചെയ്തതാണ്. പിന്നെ ഞാനിപ്പോ ഇതിന്റെ മെയിൻ എനിക്ക് ഇത് അട്രാക്ഷൻ തോന്നിയ ഒരു കാര്യം, ഇതിൽ ലിക്കോറൈസ് ഉണ്ട്. എന്റെ എപ്പോഴും ഒരു ഫേവറേറ്റ് ഫേസ് പാക്ക് ആണ് ലിക്കോറൈസ്. അതിന്റെ ഒരു എക്സ്ട്രാക്ട് ഉണ്ട്, കുക്കുംബർ എക്സ്ട്രാക്ട് ഉണ്ട്, പിന്നെ റോസ്മേരി ഉണ്ട്, പിന്നെ അതുപോലെ ലെമൺ എക്സ്ട്രാക്ട് ഉണ്ട്. എപ്പോഴും ബ്രൈറ്റനിങ് എഫക്ട് തരുന്ന എല്ലാ എക്സ്ട്രാക്റ്റും ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിൽ ഉണ്ട്. ഈ ഒരു NYBay-യുടെ സ്കിൻ ഫിഡന്റ് ഹൈലുറോണിക് അണ്ടർ ഐ ക്രീം സിറത്തിലുണ്ട്. അപ്പോ നിങ്ങൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ബജറ്റ് റേഞ്ചിലുള്ള ഒരു അണ്ടർ ഐ പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്തത് ഞാൻ നൈക്കയുടെ ഒരു കുഞ്ഞി ലിപ്സ്റ്റിക് വാങ്ങിച്ചായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു സ്മെല് എനിക്ക് ആദ്യം തന്നെ എനിക്ക് വരുമ്പോ എനിക്ക് തോന്നിയത് നമ്മുടെ NYBay-യുടെ സെയിം സ്മെല്ലാണ് നൈക്കയുടെ ഈ ഒരു കുഞ്ഞി ബുള്ളറ്റ് തുറക്കുമ്പോ. ഇത് ബീച്ചി പീച്ച് എന്ന് പറഞ്ഞൊരു കളറാണിത്. വേണ്ട, കുഞ്ഞിതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 199 rupees ഉള്ളൂ. ഇതെനിക്ക് ഇട്ട അപ്പൊ തന്നെ എനിക്ക് ലിപ്സിലിട്ടപ്പോ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഞാനിത് ലിപ്സിലിട്ടപ്പോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഞാനിവിടെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ, ഇതിന്റെ ഇട്ടിട്ടുള്ള വീഡിയോ. പിന്നെന്താണ്, എനിക്കിത് അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ഇതിന്റെ ഫിനിഷ് എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം ഒരു സെമി മാറ്റ് ആണ്, ഭയങ്കര ഡ്രൈ മാറ്റ് അല്ല. നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ലിപ്സ്റ്റിക്. കുഴപ്പമില്ല, 199 നമുക്കിത് വർത്ത് ആണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഈ ഒരു ഷെയ്ഡ് ഒരു മീഡിയം ടു ഫെയർ സ്കിൻ ടോണിന്, മേ ബി ഒരു ഫെയർ സ്കിൻ ടോണിന് തന്നെ മാച്ച് ചെയ്യുന്ന ഒരു ഷെയ്ഡാണെന്ന് എനിക്ക് തോന്നി. ഓക്കെ, ഞാനിപ്പോ ഇവിടെ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. പക്ഷേ ഇതിന്റെ ലിപ് സ്വാച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ദാ ഇതാണ് ഇതിന്റെ സ്വാച്ച്. ഓക്കെ, ലിപ് സ്വാച്ച് ഞാനിവിടെ സൈഡിൽ കാണിക്കാം. അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ചിലപ്പോ ഒരു 10 പഠിക്കുമ്പോൾ തുടങ്ങി ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ലാക്മേയുടെ ഒരു കാജലാണ് ഇത്. ഇതേപ്പറ്റി വലിയ വിശേഷം പറയാനൊന്നുമില്ല. നല്ലൊരു കാജല്, അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാജലാണിത്. ഓക്കെ, ഉണ്ടോ
ഇതിന്റെ ഒരു ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഇതിങ്ങനെ ചെത്തി ചെത്തി എടുക്കണം. നമുക്ക് ഇങ്ങനെ എന്താ ട്വിസ്റ്റ് ഒന്നും ഇല്ല, ജസ്റ്റ് ഇങ്ങനെ ചെത്തി എടുക്കണം. പക്ഷെ ഈ ഒരു പ്രൈസ് റേഞ്ചിന് ശരിക്കും ഒരു വർത്ത് ആയ ഒരു കാജലാണ്. പിന്നെ ഇത് ഇത്രയും വർഷമായിട്ട് സ്റ്റിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാജലാണ്. സോ അപ്പൊ എല്ലാവർക്കും മിക്കവർക്കും ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണല്ലോ സ്റ്റിൽ ഇത് മാർക്കറ്റിൽ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ പഠിക്കുമ്പോ എന്ന് പറയുമ്പോ ഓൾമോസ്റ്റ് ഒരു എനിക്ക് തോന്നുന്നു 10, 20, 22 വർഷത്തിന് മുമ്പ് ഉള്ളതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ 10 പഠിക്കുമ്പോഴാണോ പ്രീഡിഗ്രി പഠിക്കുമ്പോഴൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് ഓർമ്മ. ഓക്കെ, അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതാണ് ഞാൻ ഓർഡർ ചെയ്തത്. എന്തായാലും ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ടപ്പ് എന്ന് വരുന്നുണ്ട്. അടുത്തത് അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു മസ്കാരയാണ്. മസ്കാരയില് എനിക്ക് ഈ ഒരു പേർപ്പിളിന്റെ ആണ് കേട്ടോ ഈ ഒരു മസ്കാര. പേർപ്പിളിന്റെ ത്രൂ തിക്ക് ആൻഡ് തിൻ വോളിയൂമൈസിംഗ് മസ്കാരയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ നമ്മുടെ ലാഷിനെ വോളിയൂമൈസ് ചെയ്യും. എന്ന് വെച്ചിട്ട് ചിലതുണ്ട് സ്പൈഡർ ലാഷ് പോലെ അങ്ങനെ ഒരിക്കില്ല, ഫ്ലട്ടർ ഭയങ്കരമായിട്ട് എന്താ കട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കില്ല. ഓരോ ലാഷും വേർതിരിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. പക്ഷെ അതിനനുസരിച്ചിട്ട് അത്യാവശ്യം വോളിയം തരുന്ന ഒരു മസ്കാരയാണിത്. മേ ബി ഒരു 50% വോളിയം ഈ ഒരു മസ്കാര നമുക്ക് തരും. പിന്നെ ഇതിന് പ്രത്യേകിച്ച് പറയാനായിട്ട് ഇതിലൊന്നും ഇല്ല കേട്ടോ. കാരണം അത്യാവശ്യം നല്ല വാൻഡൊക്കെ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലാണ് പേർപ്പിൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം അഫോർഡബിളുമാണ് ഈ ഒരു മസ്കാര. ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്ന മസ്കാര ഈ ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ എല്ലാവരും റേവ് ചെയ്തിട്ടുള്ളതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും എല്ലാവരും ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 10 പേര് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 8 പേരും പോസിറ്റീവ് പറഞ്ഞിട്ടുള്ള ഒരു മസ്കാരയാണിത്. ഇത് നമ്മുടെ ലോറിയൽ പാരിസിന്റെ ലാഷ് പാരഡൈസ് മസ്കാരയാണ്. വോല്യൂമിനസ് ലാഷ് പാരഡൈസ് മസ്കാര. ഇപ്പൊ ഈ ഒരു മസ്കാരയാണ് ഞാൻ എന്റെ കണ്ണിലിട്ടിരിക്കുന്നത്. നിങ്ങള് ഞാനിപ്പോ ശരിക്കും പറഞ്ഞ ഈ ഒരു മസ്കാര ഇട്ടതിന് ശേഷം എനിക്ക് തോന്നുന്നു നമുക്ക് ഉള്ള ഇതിനേക്കാളും ഒരു 75, maybe 100% എന്ന് തന്നെ പറയാം കേട്ടോ. അത്രയും ഒരു വോളിയം നമുക്ക് തരുന്നുണ്ട് ഒരു 2-3 കോട്ട് നിങ്ങൾ ഇടുകയാണെങ്കിൽ. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു മസ്കാര, ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആണ്, പക്ഷെ ഇത് ഇതിന്റെ ജോലി പറഞ്ഞ ജോലി നല്ല കിടിലനായിട്ട് ചെയ്യും. അത് മാത്രമല്ല ഇതൊരു വാട്ടർ പ്രൂഫ് ആണ്. സോ നിങ്ങൾക്ക് ഇപ്പൊ കരയാനോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, കല്യാണത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി മസ്കാരയാണിത്. നിങ്ങൾക്കത് ഒരു മസ്കാരയില് നല്ല രീതിയിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മസ്കാരയാണ് ഈ ലോറിയലിന്റെ ലാഷ് പാരഡൈസ് മസ്കാര. ഡെഫിനറ്റ്ലി നിങ്ങൾ വാങ്ങിക്കുക കേട്ടോ, ഞാൻ ഗ്യാരണ്ടി. എന്റെ കണ്ണി ഞാൻ കാണിച്ചു തരാവേ. ഇനി അടുത്തത് എനിക്ക് തോന്നുന്നു ഞാനിത് ഓർഡർ ചെയ്യുന്നത് എത്രയോ 2-3-4 തവണയാണ്. വേറൊന്നുമല്ല, എസ്ക്യുവിന്റെ സ്റ്റേ കുറിക്കുവിന്റെ ബാഡാസ് കാജൽ. എനിക്ക് എപ്പോഴും ബാഡ് എന്ന് പറയില്ല, ബാഡാസ് കാജൽ എന്നൊക്കെ വരുള്ളൂ. ഇത് 2 എണ്ണം ഉണ്ട്. അപ്പൊ ഇതിനെപ്പറ്റി ഇനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എന്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് ഈ ഒരു കാജല്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോ എനിക്ക് 3-ാമത്തെ തവണ എന്താണ് ഓർഡർ ചെയ്യുന്നത്. അത്രയുള്ളൂ. അടുത്തത് വീണ്ടും ഒരു മസ്കാരയാണ്. ഇത് കളർ ബാറിന്റെ സൂം ആൻഡ് ബൂഷ് മസ്കാരയാണിത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതും എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 4-5 ഇയേഴ്സിന്റെ അടുത്തായി. സ്റ്റിൽ അവരുടെ ഒരു നല്ലൊരു സെല്ലിംഗ് ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്റ്റിലുള്ളതാണ് ഈ സൂം ആൻഡ് ബൂഷ് മസ്കാര. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ലാഷിനെ ശരിക്കും ലെങ്തനിങ്ങും വോളിയൂമൈസും ചെയ്യുന്ന ഒരു മസ്കാരയാണ് ഈ കളർ ബാറിന്റെ ഒരു സൂം ആൻഡ് ബൂഷ് മസ്കാര. ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മസ്കാരയിൽ തന്നെ 2 പോർഷൻ ഉണ്ട്. അതിൽ ഒരെണ്ണം ശരിക്കും എന്താ പറയുക, വോളിയം ലെങ്ത് കൂട്ടാനും ഒരെണ്ണം തിക്നെസ് കൂട്ടാനും ആണ്. ഞാൻ എന്താ കാണിച്ചു തരാം. ഇതിപ്പോ ഈ ഒരു ടോപ്പിലെ പിങ്ക് പോർഷൻ നമ്മളിങ്ങനെ പൊക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും കണ്ട ഇത് ലെങ്ത് കൂട്ടാൻ പറ്റുന്ന ഒരു പോർഷൻ ആണെന്നാണ് ഇവര് പറയുന്നത്. ഓക്കെ, അത് ഇനി ഇത് അടിച്ചതിന് ശേഷം അടുത്ത പോർഷനിൽ ഇത് എടുത്തിടുക. കണ്ടോ, ഇത് തിക്നെസ് കൂട്ടാനായിട്ടുള്ള തിക്നെസ് കൂട്ടാനുള്ള പോർഷൻ ആണിത്. അതാണ് അവര് സൂം ആൻഡ് ബൂഷ് എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിരിക്കുന്നത്. ശരിക്കും ഇതൊരു എന്താ പറയുന്നത്, ശരിക്കും ഒരു റെവല്യൂഷണറി പാക്കേജിംഗ് ആയിരുന്നു ഇത് ശരിക്കും വന്നപ്പോ. ഞാൻ പണ്ട് തുടങ്ങി ഞാൻ നോട്ടം ഇട്ടിട്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല. എന്റെ ഫ്രണ്ട് സന്ധ്യ വാങ്ങിച്ചിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മസ്കാരയാണിത് സൂം ആൻഡ് ബൂഷ്. ഇപ്പൊ എനിക്കിത് വാങ്ങിക്കാൻ തോന്നി, അപ്പൊ അതുകൊണ്ട് ഓർഡർ ചെയ്തു. ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ പെട്ടെന്ന് മേക്കപ്പ് വീഡിയോസ് വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യാട്ടോ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ മേക്കപ്പ് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണമെന്നില്ല, നിങ്ങൾ ഗൂഗിൾ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്തത് ഒരു ഐബ്രോ പ്രൊഡക്റ്റ് ഇല്ലാതെ എങ്ങനെയാണ് എന്റെ ഒരു ഹോൾ കംപ്ലീറ്റ് ആവുന്നത് അല്ലെ. ഇത് എല്ലകളുടെ ഒരു ഐബ്രോ പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഒരു എന്താ പറയണേ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു
എന്താ എൻഡ് കണ്ടോ, ശരിക്കും ഇത് എഴുതുന്നത് ഭയങ്കര തിൻ ആയിട്ടുള്ള ഇത് വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്, എഡ്ജ്, അത് തന്നെ എഡ്ജ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര നന്നായിട്ട് ഷാർപ്പായിട്ട് നമുക്കിത് ഫില്ല് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, കുഞ്ഞി കുഞ്ഞി ഇപ്പോ സ്ട്രോക്ക്, അതായത് ഹെയർ വളരുന്ന ആ ഒരു ഡയറക്ഷനിലേക്ക് നമുക്ക് സ്ട്രോക്ക് ചെയ്ത് എഴുതാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. അത് മാത്രമല്ല, ഈ ഒരു പെർട്ടിക്കുലർ കളറ് താൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അത് എന്റെ ഒരു കളറിനും എല്ലാത്തിനും പെർഫെക്റ്റ് ആണ്. പിന്നെ ഇത് എല്ലകളുടെ പ്രൊഡക്റ്റ് ആണ്, നിങ്ങൾക്ക് അറിയാം എല്ലകളുടെ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റും മാർക്കറ്റിൽ നല്ല രീതിയിൽ റേറ്റഡ് പ്രൊഡക്റ്റ് ആണ് എല്ലകളുടെ. ഇനി അടുത്തത് ഒരു ലിപ് ലൈനർ ആണ്. ഞാനിപ്പോ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, കിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ അതിന് പറ്റിയ ഒരു ലിപ് ലൈനർ ആണ് ഇത്. ഇത് വന്നിട്ട് എൻ വൈ ബേയുടെ ഒരു ലിപ് ലൈനർ ആണ്, ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഈ ഒരു ലിപ് ലൈനർ. ഇതിന്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം, ഇവിടെ വരച്ചതിന് ശേഷം നോക്കൂ, ഇതാണ് ആ ഒരു ഷെയ്ഡ്. എല്ലാ സ്കിന്നും, എത്ര ഡീപ്പായിട്ടുള്ള സ്കിന്നും നല്ല രീതിയിൽ ചേർന്ന ഒരു ഒരു എന്താ പറയുന്നത് ഷെയ്ഡ് ആണ് കേട്ടോ. ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഇവൻ ട്വിസ്റ്റ് ആണ്, അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ ചെത്തി അങ്ങനെ കഷ്ടപ്പെടുന്നു വേണ്ട. ഇതിന്റെ തന്നെ കുറെ ഷെയ്ഡ് റേഞ്ചസ് ഉണ്ട്, ഒരു ഓറഞ്ച്, പിന്നെ പിങ്ക്, എല്ലാ റേഞ്ചും ഉണ്ട്. പക്ഷെ ഇതിന് എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഒരു ശരിക്കും ലിപ്പിന്റെ ഒരു കളറിന് മാച്ച് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരു ഷെയ്ഡ് ആണിത്. ഇനി അടുത്തത് നിങ്ങക്ക് ഡാർക്ക് സർക്കിൾ ഉണ്ട്, അല്ലെങ്കിൽ വായിക്ക് ചുറ്റും കറുത്ത പാടുകളുണ്ട്, അല്ലെങ്കിൽ കഴുത്തിൽ കറുത്ത ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് മേക്കപ്പ് ചെയ്തിരുന്നു. അപ്പൊ അത് കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ ഒരു കറുത്ത നെക്കും ഇവിടുത്തെ ഇതൊക്കെ കവർ ചെയ്തിരുന്നു. അപ്പൊ എന്നോട് കുറെ പേര് ചോദിച്ചിരുന്നു എന്ത് പ്രോഡക്റ്റ് വെച്ചിട്ടാണ് കവർ ചെയ്തിരുന്നെന്ന്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രോഡക്റ്റിന് ആ ഒരു പ്രോഡക്റ്റ് മാത്രം നിങ്ങൾ വാങ്ങിക്കുന്നതിന് പകരം ഇപ്പൊ ഞാൻ കാണിക്കുന്ന ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോൺടൂർ ചെയ്യാം, കറക്റ്റ് ചെയ്യാം, ഹൈലൈറ്റ് ചെയ്യാം. ഇതിപ്പോ ഞാനിപ്പോ വാങ്ങിച്ചിരിക്കുന്നത് ഒരു ഡീപ്പ് സ്കിന്നിനുള്ള ഡീപ്പ് സ്കിൻ ടോൺ, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡീപ്പ് സ്കിൻ ടോണിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറക്റ്റർ. ഇത് കോൺടൂർ ആൻഡ് ഇത് ഹൈലൈറ്റർ ആണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഇതില് ഒരുപാട് ഷെയ്ഡ് റേഞ്ച് ഉണ്ട്, താഴെ ഞാൻ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഇത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. കാരണം ഒരു കോൺടൂർ, നമ്മുടെ മൂക്ക് കോൺടൂർ ചെയ്യാനും, അല്ലെങ്കിൽ എന്താ പറയുക ശരിക്കും ഒരു കറുപ്പുണ്ടെങ്കിൽ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് കൺസീൽ ചെയ്യുന്ന ഒരു സംഭവമാണിത്. ഈ എൻ വൈ ബേയുടെ കൺസീൽ കറക്റ്റ് കോൺടൂർ പാലറ്റ്, ഇത് നിങ്ങൾക്ക് ഹൈലൈറ്റും ചെയ്യാം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഡക്റ്റ്, ഇതും എല്ലുകളുടെ തന്നെയാണ്. ഇതൊരു പ്രോ സെറ്റിംഗ് സ്പ്രേ ആണ്, എച്ച് ഡി ഹൈ ഡെഫിനിഷൻ ആണ്, സെറ്റിംഗ് സ്പ്രേ ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, മാറ്റ് ഫിനിഷ് ആണ്. ഇപ്പൊ നമുക്ക് ഒരുപാട് പേർക്കുന്നവർക്കൊക്കെ ശരിക്കും ഈ ഒരു മാറ്റ് ഫിനിഷ് വാങ്ങിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ മേക്കപ്പ് നന്നായിട്ട് സ്റ്റേ ചെയ്യും. കണ്ടോ, ഇത് എല്ലുകളുടെ ഒരു കുഞ്ഞു ബോട്ടിൽ ആണിത്. ഓക്കെ, അത്യാവശ്യം കൊള്ളാം, ഇറ്റ്സ് ഗുഡ്. ഇത് ശരിക്കും ടു ബി വെരി ഓണസ്റ്റ് ഞാനിത് ഉപയോഗിച്ചിട്ടില്ല, അപ്പൊ അതിന്റെ ഒരു പെർഫോമൻസ് എത്രയാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഹോൾ വീഡിയോ ഞാൻ ചെയ്തപ്പോ ഇത് കാണിച്ചതേ ഇല്ലൂ കേട്ടോ, കുഞ്ഞു ബോട്ടിലാണ്. എന്തായാലും എല്ലകളാകുമ്പോൾ നിരാശപ്പെടുത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഹോള് കഴിഞ്ഞിട്ടില്ല, ഇനി അടുത്ത പ്രോഡക്റ്റ് ഇതാ വരുന്നേയുള്ളൂ. അപ്പൊ ഇനി അടുത്തത് നമുക്ക് ആക്സസറീസിലേക്ക് കടക്കാം. ആക്സസറീസില് ഞാൻ ഇത് മിന്ത്രയിൽ നിന്ന് ഓർഡർ ചെയ്താണ് കേട്ടോ. എന്റെ ഒരു സാരി, എന്റെ ഒരു ടിപ്പ് വീഡിയോ ഉണ്ടായിരുന്നു, ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ കണ്ടിട്ടില്ലെങ്കിൽ. അതിനകത്ത് ഞാൻ ഈ ഒരു ചോക്കർ ഇട്ടപ്പോ എന്റെ അടുത്ത് എല്ലാവരും ചോദിച്ചിരുന്നു ഈ ചോക്കർ എവിടെ നിന്നാണ് എന്നുള്ളത്. ഇതാ കണ്ട ഈ ഒരു ചോക്കർ, ചോക്കർ അല്ലല്ലോ, കഫ് കേട്ടോ. ഈ ഒരു കഫ് ഉണ്ടോ, ഇത് എല്ലാവരും ചോദിച്ചിരുന്നു. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, അപ്പൊ നിങ്ങൾ ഇത് വാങ്ങിക്കുക കേട്ടോ. നിങ്ങൾക്ക് ശരിക്കും 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 യൂസ്ഫുൾ ആണ് ഈ ഒരു കഫ്. കാരണം നമുക്ക് ഡിഫറെന്റ്ലി നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു കഫാണിത്. ഇനി അടുത്തത് ഒരു കമ്മലാണ്. ഈ കമ്മല് ഇതിന്റെ തന്നെ ഒരു സിൽവർ എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഇതിന്റെ ഒരു ഗോൾഡൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്റെ ഒരു സ്കിൻ ടോണിന് ഗോൾഡ് നന്നായിട്ട് ചേരും. ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓഫ് ഗോൾഡ്, അതായത് ഒരുപാട് ഭയങ്കര ഗോൾഡ് അല്ലാത്ത, ഗോൾഡി ഗോൾഡ് അല്ലാത്ത ഗോൾഡ് ചേരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കമ്മല് വാങ്ങിച്ചത്. ഇത് കണ്ടോ, ഇതും മിന്ത്രയിൽ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ, ഓഫർ ഉണ്ടായിരുന്ന സമയത്ത്. എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവേ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളും ഇത് ചെക്ക് ചെയ്യാം, വാങ്ങിക്കാം. ഇനിയുള്ളത് ഒരു മാലയാണ്. ഈ മാല ഞാൻ കൊറേ നാളിനും വാങ്ങിച്ചതാണ് മിന്ത്രയിന്ന്. അത് എനിക്ക് എന്താ പറയുക, എനിക്കൊരു സജഷൻ പോലെ വന്നിട്ട് ഞാൻ വാങ്ങിച്ച മാലയാണിത്. ഇത് കണ്ടോ, നല്ലൊരു കളർ ഉണ്ടോ, കളറും നല്ലതാണ്, പിന്നെ ഇതിന്റെ മേക്കും നല്ലതാണ്, ഇതിന്റെ ഒരു ഗോൾഡിന്റെ ഗോൾഡ് ആ ഒരു കണ്ട ഗോൾഡ് നല്ലതാണ്, എല്ലാം കൊണ്ട് നല്ലതാണ്. എനിക്ക് തോന്നുന്നു 220 rupees എന്തോ ഞാൻ ഇത് വാങ്ങിച്ചത്. ഇതിന്റെ ആ ഒരു സ്റ്റോണിന്റെ ആ ഒരു ക്വാളിറ്റിയും, പിന്നെ
ഗോൾഡിന്റെ ഒരു ക്വാളിറ്റിയും എല്ലാം കൊണ്ടും എനിക്ക് ഒരു 229 rupees ഇത് ശരിക്കും വേർത്ത് ആണെന്ന് തോന്നുന്നു. ഇതിപ്പോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. ഇതിന്റെ തന്നെ ബ്ലാക്കും ഉണ്ട്. ഇനിയുള്ളത് ഒരു ജുംകയാണ്, അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പിട്ടിരിക്കുന്ന ജുംകയാണ്, അത് നല്ല ഭംഗിയുണ്ട് ഈ ഒരു ജുംക കാണാൻ വേണ്ടി. ഇത് ഇതിനെ പറ്റി എന്താ വേറെ പറയാനുള്ളത്? എല്ലാം കൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മേക്കാണ്, ഡിഫറെന്റ് സ്റ്റൈലാണ്. ഇവിടെ ഒരു ഇത് എഴുതിയിട്ടുണ്ട്, ഒരു ലെറ്റർ ഒക്കെ എഴുതിയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റൈലാണ്. എപ്പോഴും ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും ഞാൻ നോക്കുമ്പോ, പക്ഷെ എനിക്കിത് ഓഫറിന് നല്ല പ്രൈസ് റേഞ്ചിൽ എനിക്കിത് കിട്ടി. അത് അപ്പൊ കിട്ടി, അപ്പൊ തന്നെ ഞാൻ വാങ്ങിച്ചത്. ഇനി അടുത്തത് ഒരു ലെൻസ് ആണ്. ലെൻസ് ഞാൻ നൈക്കേന്ന് വാങ്ങിച്ചാണ്. ഓൾ ലെൻസ് എന്താണ്, ഭയങ്കര ടു ബി വെരി ഓണസ്റ്റ് എനിക്ക് ഈ ലെൻസിന്റെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ആ ലെൻസിന്റെ ഒരു മേക്ക് ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. കളർ എനിക്ക് തോന്നുന്നു ഒരു ഹേസിലൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു കളറാണ് ഞാനിപ്പോ കണ്ണിൽ വെച്ചിരിക്കുന്നത്, ഗ്രേ കളറ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ കാശെടുത്ത് വാങ്ങിച്ചല്ലേ, അതുകൊണ്ട് നമ്മളത് യൂസ് ചെയ്യും. അപ്പൊ ഞാൻ ക്ലോസപ്പിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ ഈ ഒരു ലെൻസിന്റെ കളറ്, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞാലും ട്രൈ ചെയ്തിട്ടില്ല, ബട്ട് പിന്നെ ഈ ലെൻസിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം നന്നായിട്ട് നാച്ചുറലായി ഫീൽ ചെയ്യും. പിന്നെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. നൈക്കിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. 1290 ആണ്. 1 month ആണ് ഇതിന്റെ പീരീഡ്. 1 month നമുക്കത് യൂസ് ചെയ്യാം. ഇനി അടുത്തത് ഒരു ഒരു ഷൂസ് ആണ്. ഈ ഷൂസ് നല്ലൊരു, ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന് ശരിക്കും ഒരു കോംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അല്ല, ഇച്ചിരി ഡിഫറെന്റ് ആണ്. ഒരു ബ്ലൂ കളർ ഷൂസ്. ഇത് ഞാൻ FBB നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് നല്ല ഇടാനായിട്ട് നല്ല സുഖമുണ്ട് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന്റെ മെറ്റീരിയല് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നതാണ്. അപ്പൊ ഒരുപാട് വീതിയുള്ള പാദമുള്ളവർക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് അത് നമുക്ക് ശരിക്കും വീതിയുള്ള പാദമുള്ളവർക്ക് ശരിക്കും ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫീലിംഗ് ഈ ഒരു ഷൂസ് ഇട്ട് നമുക്ക് കിട്ടും. പിന്നെ ഇങ്ങനത്തെ ഒരു ഷൂസ് നിങ്ങൾക്ക് ഏത് ഡ്രസ്സിന്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാം. ഇത് ശരിക്കും ഒരു ഷൂസിന്റെ ഒരു ലുക്കും കിട്ടും, അതേസമയം ചെരുപ്പിന്റെ ഒരു ഒതുക്കത്തിൽ നമുക്ക് ഒതുക്കത്തിൽ നിൽക്കുകയും ചെയ്യും. ഇടാനായിട്ട് നല്ല കംഫർട്ടബിളുമാണ് ഈ ഒരു ഷൂസ്. പിന്നെ ദാ മെറ്റീരിയൽ ഉണ്ടോ, നല്ല കിടിലൻ മെറ്റീരിയൽ ആണ്, നല്ല ഭംഗിയുണ്ട്. ടോട്ടലി കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഷൂസ് ആണിത്. ഇതിന്റെ പ്രൈസ് 799 ആണേ. ഇനി അടുത്തത് എനിക്ക്, നിങ്ങൾ കുറെ നാളായിട്ട് എന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എനിക്ക് തലയിൽ വെക്കുന്ന ഹെഡ് ബാൻഡ് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ FBB പോകുമ്പോ ഈ ഒരു ഹെഡ് ബാൻഡ് ഉണ്ട്. വേറൊരു ഹെഡ് ബാൻഡാണ് ഞാൻ കണ്ടത്, ഒരു സ്ട്രൈപ്പ് ഉള്ളത്. അത് പക്ഷേ ഏകദേശം അതുപോലത്തെ ഹെഡ് ബാൻഡ് ഉണ്ടെന്ന് ഹസ്ബൻഡ് എന്നെ ഓർമ്മിപ്പിച്ചത് കൊണ്ട് ഞാൻ ഈ ഒരു ഹെഡ് ബാൻഡ് എടുത്തു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാനിത് എനിക്ക് വച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു ഈ ഒരു ഹെഡ് ബാൻഡ് ആയിരുന്നു നല്ലതെന്ന്. ഇത് കണ്ടോ, നമുക്ക് ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോ ശരിക്കും നല്ല കിടിലനായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഹെഡ് ബാൻഡ് ആണ്. 79 rupees ഉണ്ട് ഇതിന്റെ വില. അപ്പോ അതുകൊണ്ട് തന്നെ ഞാൻ വേറൊന്നും നോക്കിയില്ല, അപ്പൊ തന്നെ വാങ്ങിച്ചു. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. അത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയില് ഞാൻ ഇത് വെച്ചിട്ട് വരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇത് വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന്. കാരണം ഈ ഒരു ലുക്കിന് എനിക്ക് ഈ ഒരു ഹെഡ് ബാൻഡ് ഹെയർ സ്റ്റൈലിന് അത്ര ചേരില്ല എന്ന് തോന്നുന്നു. അപ്പോ ഇതാണ് ലാസ്റ്റ് പ്രോഡക്റ്റ്. അപ്പോ ഈ വീഡിയോയില് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സ് എല്ലാം താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ കാണുമ്പോൾ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.